നമസ്കാരം സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ മാറ്റമാണ് വലിയൊരു വിപ്ലവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വ്യവസ്ഥാപിതമായ ചട്ടക്കൂടിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെ പോലല്ല അവർക്കൊക്കെ കൊടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ പല സത്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നതും അതേപോലെ സമൂഹത്തിൽ ചർച്ചയാക്കുന്നതും ഒക്കെ ഇക്കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളാണ് എല്ലാവരും ജേർണലിസ്റ്റാണ് എല്ലാവരും ക്യാമറാമാന്മാരാണ് പക്ഷേ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങൾ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമ്പോൾ അതിന് ചില മറുവശങ്ങൾ കൂടിയുണ്ട് അങ്ങനെ ഒരു ദുരനുഭവമാണ് ആലുവക്കാരൻ ജോസിൻ്റേത് ജോസ് കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ആ വീഡിയോ ദിവസങ്ങൾ കൊണ്ട് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഭയങ്കര വൈറലായി ലണ്ടനിലാണ് അദ്ദേഹം താമസിക്കുന്നത് ലണ്ടനിൽ താമസിക്കുമ്പോൾ ഈ ലോക്കൗട്ടിൻ്റെയും ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെയും ഒക്കെ വിരസത അകറ്റാൻ വേണ്ടി ജോസ് ഇട്ട ഒരു വീഡിയോയാണ് കഴിഞ്ഞ ദിവസം വലിയ വൈറലായത് അത് മൂലം ജോസിനുണ്ടായ മനപ്രയാസം ചെറുതൊന്നുമല്ല മലയാളികളുടെ ഏറ്റവും ഇഷ്ടഭക്ഷണങ്ങളിൽ ഒന്നായ ഉഴുന്നുവടയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ജോസ് ആ വീഡിയോ ഇട്ടത് ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഹലോ സുഹൃത്തുക്കളെ ഇതാണ് ഒരു പലഹാരം യൂട്യൂബിൽ കണ്ടതാണ് ഇതിന്റെ പേര് എന്താണ് എന്താ പറയാ വട അത് തന്നെ വട ഇത് മറ്റേ ഉഴുന്ന് അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേക പലഹാരമാണ് കൊള്ളാം ഇത് സാധനം ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോ നമുക്ക് രസമായിട്ട് തോന്നി ഇതിന്റെ നടുക്കുള്ള പ്രത്യേകത ഇതിൽ കൂടെ അപ്പുറത്തിരിക്കുന്ന ആരെങ്കിലും വരുന്നവരൊക്കെ വേണ്ടി കാണാൻ പറ്റും ഇത് ഞാൻ കണ്ടിട്ടില്ല ഞാനില്ലല്ലേ ഇത് ഞാൻ ഇപ്പൊ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ ഇത് കണ്ടു നല്ല ഈ സാധനം പാവങ്ങളുടെ ഭക്ഷണം എന്നുള്ള നാട്ടില് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ ഇത് ഉണ്ടാക്കി സെയിൽ ചെയ്ത് കടകളിൽ കൊണ്ടുപോയി കൊടുത്ത് ബൈക്കിനൊക്കെ കൊറേ ആൾക്കാരൊക്കെ മഴയത്തും വെയിലത്തൊക്കെ അപ്പൊ ഞങ്ങള് ഇതൊന്ന് ഉണ്ടാക്കി നോക്കി ഏതായാലും നല്ല രസമുണ്ട് അത് ഏതായാലും നിങ്ങളൊന്ന് പരീക്ഷിക്കണം നല്ലതാണ് എന്തായാലും ജോസിന്റെ വീഡിയോ നമ്മൾ കണ്ടു ജോസ് ഉഴുന്നുവട പ്രകീർത്തിക്കുകയാണ് ഉഴുന്നുകൊണ്ടാണ് ഉഴുന്നുവട ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു ഉഴുന്നുവടയുടെ ദ്വാരത്തിലൂടെ നോക്കിയാൽ അപ്പുറത്ത് എനിക്ക് നാളെ കാണാമെന്നൊക്കെ പറയുന്നു ഈ വീഡിയോ എനിക്കും കിട്ടി നമ്മളിൽ പലരും ഇത് കണ്ടതാണ് ഇത് കണ്ടപ്പോൾ എനിക്കത് അപ്പോൾ തന്നെ ഇതൊരു ട്രോളാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയുടെ ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ജോസിന്റെ സംസാര ശൈലിയിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് അദ്ദേഹം പ്രവാസിയാണെങ്കിലും അദ്ദേഹം അവിടെ നിന്ന് ജനിച്ചു വളർന്ന ആളല്ല അദ്ദേഹം തനി മലയാളിയുടെ ശൈലിയിൽ തനി തൃശൂർ ആലുവ ഭാഷയിൽ മലയാളത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് വളരെ രസകരമായി അദ്ദേഹം സംസാരിക്കുന്നതായിട്ടാണ് തോന്നിയത് ഒരു സെൽഫ് ട്രോൾ എന്നുള്ള നിലയിലാണ് നമുക്ക് തോന്നിയത് പക്ഷേ പലർക്കും അങ്ങനെയല്ല തോന്നിയത് ജോസിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചീത്തവിളിയുടെ പൂരമാണ് പലരും എന്നെ തളക്കി വിളിക്കുന്നു എന്നാണ് ജോസ് തന്നെ പരാതിപ്പെടുന്നത് ജോസ് കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു സുഹൃത്തിനയച്ച ഒരു ശബ്ദ സന്ദേശമുണ്ട് ആ ശബ്ദ സന്ദേശത്തിൽ അദ്ദേഹത്തിൻ്റെ വിഷമവും എന്നാൽ അത് വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് താൻ എടുക്കുന്നത് കാരണം താൻ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച് ഇവിടെ വരെ എത്തിയ ആളാണ് കാറ്ററിംഗ് നടത്തിയ ആളാണ് അതുകൊണ്ട് ഉഴുന്നുവടയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് അദ്ദേഹവും ഭാര്യയും കൂടി ഉഴുന്നുവട അർദ്ധരാത്രി മുതൽ രാവിലെ വരെ ഉണ്ടാക്കി ഹോട്ടലുകൾക്കും മറ്റും കൊടുക്കുന്ന കഥയൊക്കെ അദ്ദേഹം ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം ഞാൻ ജോസാണ് എൻ്റെ പേരാണ് ജോസ് ഞാനാണ് ആ വീഡിയോ അതിലുള്ളത് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഞാനല്ല അത് എങ്ങനെയൊക്കെയോ നാട്ടിൽ ഇന്ന് വൈറലായത് അത് ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ എനിക്ക് കാറ്ററിംഗ് ആയിരുന്നു ഞാൻ ഈ കാറ്ററിംഗ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ കൂടുതലായിട്ടും ഞാൻ ഉഴുന്നുവട ഈ പരിപ്പുവട ഇങ്ങനെയുള്ള സ്നാക്സില് കടികളൊക്കെ ഹോട്ടലുകൾക്കും ഈ കല്യാണ പരിപാടികൾക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അങ്ങനെ കുറേ നാൾ ഒരു 5-8 വർഷത്തോളം എനിക്കതായിരുന്നു നാട്ടിൽ ബിസിനസ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കുറേ നാളെ ഞാൻ ഇപ്പം യു കെയിൽ വന്നിട്ട് 10 വർഷമായി. അപ്പോൾ കുറേ നാളായിട്ട് അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ദിവസം ഇന്ന് ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വീട്ടിലിരുന്നപ്പോൾ കുറച്ച് ഉഴുന്ന കരച്ച് ഒന്ന് വട ഉണ്ടാക്കി നോക്കി. അപ്പോൾ കുഴപ്പമില്ല, കയ്യിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പോഴും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റേണ്ടല്ലോ ആ സന്തോഷത്തിൽ. ഞാൻ നാട്ടിലുള്ള എൻ്റെ ഒരു ഹോട്ടലിൻ്റെ ഉടമസ്ഥനായ ഒരു നാട്ടിലൊരു ആലുവയിലൊരു ഗ്രാൻഡ് ഹോട്ടലുണ്ട്, ഫേമസ് ഹോട്ടലാണ്. ആ ഗ്രാൻഡ് ഹോട്ടലിൽ ആൾക്ക് ഇട്ട് കൊടുത്തതാണ് എൻ്റെ ഫ്രണ്ടിന്. അവനത് തമാശക്ക് വേറെ ആർക്കോ സെൻഡ് ചെയ്ത് അതങ്ങനെ ആ വഴി പോയതാ. അല്ലാതെ ഞാനൊരു ജാടക്കാരനല്ല കൂട്ടുകാരാ, നമ്മൾ എല്ലാ കഷ്ടപ്പാടും അനുഭവിച്ച് ഇവിടെ വന്നതാണ്. ഞാനും എൻ്റെ ഭാര്യയും കൂടി 3000-4000 ഉഴുന്നുവട എല്ലാ ദിവസവും ഉണ്ടാക്കുമായിരുന്നു. രാത്രി 12 മണിക്ക് എഴുന്നേറ്റ് ഉഴുന്നരച്ച് അത് കഴിഞ്ഞ് ഉഴുന്നരക്കണ വരെ ബെഞ്ചിൽ കിടന്നുറങ്ങി ഉറക്കമൊന്നും ഉണ്ടാവില്ല, കാരണം 1 മണിക്കൂർ കഴിയുമ്പോൾ ഉഴുന്നരച്ചെടുക്കണം. അങ്ങനെ ആ ഉഴുന്നെടുത്ത് അരച്ച് അവൾ ഞാനും കൂടി ഉണ്ടാക്കും, അത് കഴിഞ്ഞ് വെളുപ്പിന് ഞാൻ സപ്ലൈ ചെയ്യാൻ പോവും, അപ്പോൾ അവൾ ഉണ്ടാക്കും. അങ്ങനെ കുറേ നാൾ കഷ്ടപ്പെട്ട് ഒരാളാണ്. അപ്പോൾ അതൊന്നും മറക്കാതിരിക്കാനാണ് ഞാൻ ആ വീഡിയോ. എനിക്ക് എത്രയൊക്കെ വന്നാലും നമ്മളതൊന്നും ആ വഴിയൊന്നും മറക്കാൻ പാടില്ല. എൻ്റെ മക്കളോടും ഞാനതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്.
അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കൂട്ടുകാരനൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട വീഡിയോ ആണ്, അല്ലാണ്ട് അതിൽ വേറെ ഒന്നുമില്ല. ഞാൻ പിന്നെ പൊതുവെ ഒരു കോമാളിയാണ്, എപ്പോഴും തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ എപ്പോഴും കോമഡി പറഞ്ഞ ഒരാളാണ്. എൻ്റെ വായന്ന് ഇങ്ങനെയൊക്കെ വരുള്ളൂ. അത് ഇതൊന്നാൽ ഇഷ്ടംപോലെ ഇങ്ങനത്തെ വീഡിയോ തമാശകൾ ഞാൻ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഇടാറുണ്ട്. ഇതെങ്ങനെയോ അങ്ങോട്ട് പോയി വൈറലായി, ഇഷ്ടംപോലെ തള്ളക്കിളി ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല, കാരണം ഞാൻ വേറൊരു ദുരുദ്ദേശത്തോടു കൂടി ഇട്ടതല്ല അത്. ഇതാണ് ജോസിൻ്റെ കഥ. ജോസിൻ്റെ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പലരും ആക്രമണത്തിന് ഇതുപോലെ ഇരയാകുന്നുണ്ട്. മനസാ വാച കർമ്മണ അറിയാത്ത കുറേ കാര്യങ്ങൾക്കാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആർക്കെങ്കിലും തോന്നുന്ന കുബുദ്ധി, അതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് ഒരു നിസ്സാര കാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരാളെ ചീത്ത വിളിക്കുന്നത് തീർച്ചയായിട്ടും നിസ്സാരമല്ല എങ്കിൽ പോലും, കാരണം ജോസ് അതിനെ വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ എടുത്തു. പക്ഷേ പലരെയും, പല വി ഐ പിസും മരിച്ചുവെന്ന്, ചിലർക്ക് ഗുരുതര രോഗമാണെന്ന്, ചിലർക്ക് അപകടം പറ്റിയെന്ന്, അതേപോലെ ചില ആൾക്കാരെക്കുറിച്ച് മറ്റു തരത്തിലുള്ള വാർത്തകൾ, ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത് നമുക്കറിയാൻ സാധിക്കും. ഇപ്പോൾ പല ചാനലുകളും അല്ലെങ്കിൽ പല മാധ്യമങ്ങളും ഫേക്ക് ന്യൂസ് എന്ന് തന്നെ പറഞ്ഞ് ഒരു പ്രത്യേക പങ്ക്തി തന്നെ തുടങ്ങിയിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ കോവിഡ് രോഗഭീതിയുള്ള കാലത്ത് നിരവധി വാർത്തകളാണ് കോവിഡ് രോഗഭീതി സമൂഹത്തിൽ വലിയ ഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെയുള്ള ഒരു ഒരു വാണിംഗ് എന്ന നിലയിൽ കൂടിയാണ് ഞങ്ങൾ ഈ വാർത്ത എടുത്തു കാണിക്കുന്നത്. ജോസിൻ്റെ അനുഭവം ഒരു പക്ഷേ നിങ്ങൾക്ക് ചിരിക്കാനായിരിക്കും തോന്നുന്നതെങ്കിലും അതിൻ്റെ പിന്നിലുള്ള കുരുട്ടുബുദ്ധി, അല്ലെങ്കിൽ അതിനെ മറ്റൊരു തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിച്ച ആ ദുർബുദ്ധി നമ്മൾ കാണാതെ പോകരുത്. തീർച്ചയായിട്ടും മലയാളികൾക്ക് ഇത് ഭൂഷണമല്ല. ഉഴുന്നുവടയെ സ്നേഹിക്കുന്ന, ഉഴുന്നുവടെ ഉണ്ടാക്കി ജീവിച്ച ആളാണ് ജോസ്, അല്ലാതെ ജോസ് ആദ്യമായി ഉഴുന്നുവട കാണുന്ന ആളൊന്നുമല്ല. ഇത്തരം ആൾക്കാർക്കെതിരെ ഇങ്ങനെ ഒരു വലിയ ക്യാമ്പയിൻ നടത്തുമ്പോൾ ദയവായി, ഇവരൊക്കെ വെറും സാധാരണക്കാരാണെന്നും വെറും തമാശ രൂപേണ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെ ഇങ്ങനെ ഒരു വിഷയമാക്കി വ്യക്തിഹത്യ നടത്തരുത് എന്നുമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. നമസ്കാരം.